ക്രിസ്തുവിൽ എല്ലാവർക്കും വീണ്ടും വന്ദനം അറിയിക്കുന്നു. തുറന്നോസിൻ്റെ പാഠശാല എന്ന ഇൻ ക്രൈസ്റ്റ് ചർച്ചിൻ്റെ ദൈവവചന പഠനത്തിലേക്ക് ഞാൻ നിങ്ങളെ വീണ്ടും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ കൂടെ കഴിഞ്ഞ ദീർഘനാളുകളായി കർത്താവിൻ്റെ വചനത്തെ പഠിപ്പിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തരുന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി വിശേഷാൽ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ പഠനത്തിൽ കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൊരിന്ത്യ ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2 കൊരിന്ത്യ ലേഖനത്തിലേക്ക് നമ്മളിപ്പോൾ ഏകദേശം 9-ാം അധ്യായത്തിലേക്ക് വന്നെത്തി നിൽക്കുകയാണ്. ഈ പഠനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ പഠനങ്ങൾ എത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരുപാട് പേർക്ക് ഇത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 8-ാം അധ്യായമാണ് ധ്യാനിക്കുവാനിടയെ തീർന്നത്. ഇന്ന് രാവിലെ നമുക്ക് 9-ാം അധ്യായം 2 കൊരിന്ത്യലേഖനം 9-ാം അധ്യായത്തെ ധ്യാനിക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ദൈവവചനം പഠിക്കുവാനും കേൾക്കുവാനും ഇരിക്കുമ്പോൾ പേന കരുതുക, നോട്ട്ബുക്ക് കരുതുക, ബൈബിൾ കരുതുക. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. 2 കൊരിന്ത്യർ 8-ും 9-ും അധ്യായങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗിവിങ്ങിനെ കുറിച്ച് പറയുന്ന, പഠിപ്പിക്കുന്ന അധ്യായമാണ്. പൗലോസിൻ്റെ ഗിവിങ്ങിനെ കുറിച്ചുള്ള, പൗലോസിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ച് പൗലോസ് പഠിപ്പിക്കുന്ന അധ്യായമാണ് 8-ും 9-ും അധ്യായങ്ങൾ. കൊരിന്ത്യ സഭയിലും തീത്തോസിൽ കൂടെ നടത്തുന്ന ഒരു ഫണ്ട് റൈസിങ്ങിന് വേണ്ടിയുള്ള കൊരിന്തിയ ചർച്ചിൻ്റെ മനോഭാവങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് പൗലോസ് പഠിപ്പിക്കുന്ന അധ്യായങ്ങളാണിത്. 8-ാം അധ്യായത്തിനത് ഉദാഹരണമായി, കൊരിന്തിയിലെ സഭയ്ക്ക് ഉദാഹരണമായി മെക്കദോനിയ സഭയ്ക്കെ കുറിച്ച് പറഞ്ഞിട്ടാണ് 8-ാം അധ്യായത്തിലെ പഠനങ്ങൾ പൗലോസ് നടത്തിയതെങ്കിൽ, 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ദൈവസഭയെ പഠിപ്പിക്കുന്നത് എങ്ങനെ നാം കൊടുക്കണം, ആ കൊടുത്താൽ ദൈവം നമ്മൾ ആ കൊടുക്കുന്നതിനെ എങ്ങനെ എടുക്കും എന്ന കാര്യങ്ങളാണ് 9-ാം അധ്യായത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നത്. ഞാൻ ആവർത്തിക്കാം, ഒരു ദൈവ പൈതൽ എങ്ങനെ കൊടുക്കണം, ആ കൊടുക്കുന്നതിനെ സ്വർഗം എങ്ങനെ എടുക്കും എന്ന ചില ചിന്തകളാണ് പൗലോസ് 9-ാം അധ്യായത്തിൽ നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ആരംഭവാക്യങ്ങൾ വായിക്കുമ്പോൾ കൊടുക്കുവാൻ നിങ്ങൾ റെഡിയായി നിൽക്കുന്നു, അല്ലെങ്കിൽ റെഡിയായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് 9-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ. ചില വാക്യങ്ങൾ വായിച്ച് നമുക്ക് ആ ഭാഗങ്ങളെ മനസ്സിലാക്കാം. വലിയ കോംപ്ലിക്കേറ്റഡായ ചിന്തകളൊന്നും അതിനകത്തില്ല. ഏതൊരു കൊച്ചുകുട്ടിക്കും വായിച്ചാൽ മനസ്സിലാകുന്ന ചിന്തകൾ മാത്രമേ അതിനകത്തുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ വായിക്കുന്നില്ല എന്നുള്ളതാണ്. ദയവായി എൻ്റെ കൂടെ ചേർന്ന് വായിക്കുക. വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ദ്രവ്യ ശേഖരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അഖായ കീഴാണ്ട് മുതൽ ഒഴുങ്ങിയിരിക്കുന്നു. എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് മെക്കദോനിയരോട് പ്രശംസിച്ചു വരുന്ന നിങ്ങളുടെ മനസ്സൊരുക്കം ഞാൻ അറിയുന്നു. നിങ്ങളുടെ എരിവ് മിക്കവർക്കും ഉത്സാഹ കാരണമായി തീർന്നിരിക്കുന്നു. അപ്പോൾ കൊടുക്കുവാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറഞ്ഞ് തുടങ്ങുന്നത്. ഇവിടെ പറയുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ദ്രവ്യ ശേഖരണം നിശ്ചയമായിട്ടും യെരുസലേമിലെ സഭയ്ക്കു വേണ്ടിയും യെരുസലേമിലെ അപ്പോസ്തലന്മാർക്കു വേണ്ടിയും നടത്തുന്ന ദ്രവ്യ ശേഖരണത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വന്നിരിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ പീഡ ആരംഭിച്ചപ്പോൾ യെരുസലേമിലെ സഭയ്ക്കാണ് ഏറ്റവും അധികം പീഡകൾ ഉണ്ടാകുവാനും അവരുടെ ഫിനാൻഷ്യലി ഉള്ള എല്ലാ മേഖലകളെയും ആ പീഡ കാരണം തകരുവാനിടയായി തീർന്നു. കടുത്ത പട്ടിണിയിലേക്കും ക്ഷാമത്തിലേക്കും ജെറൂസലേമിലെ സഭ നീങ്ങിപ്പോയപ്പോൾ ആ സഭയ്ക്കു വേണ്ടി നടത്തുന്ന ധർമ്മശേഖരണത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ചൊരു നല്ല അറിവ് കൊരിന്തിലെ സഭയ്ക്ക് പൗലോസ് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിൻ്റെ ആവശ്യമില്ലാതെ തന്നെ അവരതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഖായ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സ്റ്റേറ്റാണ്. അവരും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. നിങ്ങളുടെ ഗിവിങ്ങിനെ കുറിച്ച് ഞാൻ മെക്കദോനിയക്കാരോട് ഒത്തിരി ഉത്സാഹമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ കൊടുക്കുന്നത് കണ്ടിട്ട് വേണം മറ്റുള്ളവർക്കും കൂടെ ഉത്സാഹം ഉണ്ടാകുവാൻ എന്ന് പറഞ്ഞിട്ട് പൗലോസ് അവരെ കൊടുക്കുവാൻ നിർബന്ധിക്കുകയാണ്. ഈ തലമുറയിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നാം കൊടുക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഉത്സാഹം വരത്തക്ക അളവിൽ കൊടുക്കുവാനുള്ള ദൈവകൃപ നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. ആമേൻ. അതിന്
നിങ്ങൾ എല്ലാവരും എരിവോടുകൂടെ ഇരിക്കുന്നു എന്നാണ് പൗലൂസ് പറയുന്നത്. പൗലൂസിന് പ്രത്യേക ഒരു കാര്യം പറയുകയാണ്, ഞാൻ ഈ പറയുന്ന ഒരുക്കങ്ങളും പ്രശംസകളും ഈ കാര്യത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പ്രശംസ, കുരുന്തിലെ സഭയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ പ്രശംസ ഈ കാര്യത്തിൽ വ്യർത്ഥമായി തീരരുത് എന്ന് ആമേൻ പൗലൂസ് അവിടെ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അതല്ല എങ്കിൽ മക്കദോന്യക്കാരോട് ഒത്തിരി പൗലൂസ് പറഞ്ഞിട്ടുണ്ട്, മക്കദോന്യക്കാർ ഒത്തിരി എക്സ്പെക്റ്റേഷനിലാണ് ആയിരിക്കുന്നത് അവരെന്ത് കൊടുക്കുമെന്ന് അറിയാൻ വേണ്ടി. നിങ്ങൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ സംഭവിക്കുന്നത്, പക്ഷേ മക്കദോന്യർ എന്നോടുകൂടെ വരികയും നിങ്ങളെ ഒരുങ്ങാത്തവരായി കാണുകയും ചെയ്താൽ നിങ്ങൾ ഈ നിങ്ങളെന്നല്ല ഞങ്ങൾ തന്നെ ഈ അതിധൈര്യം നിമിത്തം ലജ്ജിച്ചു പോകുമല്ലോ. അപ്പം പൗലോസ് അവരെക്കുറിച്ച് പറയുന്നൊരു കാര്യം, ഒരു അതിധൈര്യം പൗലോസ് അങ്ങ് അഡ്വാൻസായിട്ട് പറയുകയാണ്, ഞാൻ അവിടെ വരുമ്പോൾ അല്ലെങ്കിൽ തീത്തോസ് അവിടെ വരുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളത് ചെയ്യുമെന്ന് ഞാൻ മക്കദോന്യക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീത്തോസ് അവിടെ വരുമ്പോൾ, ഞങ്ങളവിടെ വരുമ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ഉത്സാഹിച്ചിരിക്കണം. അഥവാ നിങ്ങൾ അങ്ങനെ ചെയ്യാതെ പോയാൽ നിങ്ങൾ നിമിത്തം ഞങ്ങൾ എടുക്കുന്ന ഈ അതിധൈര്യം നിമിത്തം ഞങ്ങൾ ലജ്ജിച്ചു പോകും. അങ്ങനെ ലജ്ജിച്ചു പോകാതെ വണ്ണം നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ സാമ്പത്തിക വിഷയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ചോദിക്കുവാനുള്ള ലജ്ജ തോന്നാറുണ്ട്. എന്നാൽ പൗലോസ് ഇവിടെ പറയുകയാണ്, കൊടുക്കാതിരുന്നാലാണ് ലജ്ജ. നിങ്ങൾ കൊടുക്കണം, നിങ്ങൾ കൊടുത്തില്ല എങ്കിൽ ഞാൻ ലജ്ജിച്ചു പോകുമെന്ന് പറയുന്ന പൗലോസ് അവരെ കൊടുക്കുവാൻ ഉത്സാഹിപ്പിക്കുന്ന ഒരു തലമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ അഞ്ചാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, ആകയാൽ സഹോദരന്മാർ ഞങ്ങൾക്ക് മുമ്പായി അങ്ങോട്ട് വരികയും നിങ്ങൾ മുമ്പേ വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം പിശുക്കായിട്ടല്ല അനുഗ്രഹമായിട്ട് ഒരുങ്ങിയിരിപ്പാൻ തക്കവണ്ണം മുൻകൂട്ടി ഒരുക്കി വെക്കുകയും ചെയ്യേണ്ടതിന് അവരോട് അപേക്ഷിപ്പാൻ ആവശ്യം എന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ആ ഗിവിങ്ങിൻ്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊരു സ്റ്റൈലും കൂടെ പൗലോസ് അവിടെ പറഞ്ഞ് തുടങ്ങുകയാണ്. അതും അവർ ഉപദേശിച്ച് തുടങ്ങുകയാണ്. സഹോദരന്മാർ ഞങ്ങൾക്ക് മുമ്പായി അങ്ങോട്ട് വരുന്നുണ്ട്. തീത്തോസും തീത്തോസിൻ്റെ കൂടെ വേറൊരാളും കൂടെ ഈ ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് മുമ്പേ അങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങളവിടെ വരുമ്പോൾ നിങ്ങൾ മുമ്പേ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാനത് ചെയ്യാമെന്നും ഞാനത് ചെയ്തോളാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം അത് പിശുക്കാതെ, അതല്ലെങ്കിൽ അത് അതിനെ ഇനി കുറയ്ക്കാതെ അനുഗ്രഹമായിട്ട് ഒരുങ്ങിയിരിപ്പാൻ തക്കവണ്ണം മുൻകൂട്ടി ഒരുക്കി വെക്കുകയും ചെയ്യേണ്ടതിന് അവരോട് അപേക്ഷിപ്പാൻ ആവശ്യമെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പം മുൻകൂട്ടി ഒരുക്കി വെക്കാൻ പൗലോസ് പറയുകയാണ്. ഞാൻ ഇന്ന് രാവിലെ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഒരു ദൈവവേലയോടുള്ള ബന്ധത്തിൽ കൊടുക്കാൻ വേണ്ടി ഒരാൾ പറയുന്നതിന് മുമ്പേ നിങ്ങളുടെ ദശാംശം നിങ്ങൾ കൊടുക്കുന്നയാളാണ്, നിങ്ങളുടെ ഓഹരി നിങ്ങൾ കൊടുക്കുന്ന ആളാണ്, അതോടൊപ്പം കഷ്ടപ്പെടുന്ന സഭയ്ക്ക് വേണ്ടി, വേദന അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ വല്ലാതെ ഭാരപ്പെടുന്ന സുവിശേഷ വേലക്കാർക്ക് വേണ്ടി ഒരു ഒരുക്കം നിങ്ങളുടെ അകത്തുണ്ടാകുകയും, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കൊച്ചു വഞ്ചിപ്പെട്ടിയെങ്കിലും അവിടെ വെച്ചിട്ട് ആ വഞ്ചിപ്പെട്ടിക്കകത്ത് ചിലപ്പോൾ നമ്മൾ ഒരുപക്ഷെ പെട്ടെന്ന് പോകുമ്പോൾ അത് കിട്ടിയെന്ന് വരത്തില്ല, അതിനകത്ത് നിങ്ങൾ ഇട്ടു വെച്ചുകയും അങ്ങനെ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്കകത്തുണ്ടാകുകയും ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. പൗലോസ് അവരോട് പറയുകയാണ്, നിങ്ങൾ മുമ്പേ ഒരുങ്ങിയിരിക്കണം, നിങ്ങളത് റെഡിയായി വെച്ചിരിക്കണം, നിങ്ങളത് കരുതി വെച്ചിരിക്കണം. അവിടെ വന്നിട്ട് ഒരുങ്ങാമെന്ന് പറഞ്ഞാലും അവിടെ ചെന്നിട്ട് ശരിയാക്കാമെന്ന് പറഞ്ഞാലും പോരാ, ബി റെഡി ഫോർ ദാറ്റ്. നിങ്ങളതിനു വേണ്ടി റെഡി ആയിക്കൊള്ളാനാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾ മുൻകൂട്ടി ഒരുക്കി വെക്കുകയും ചെയ്യേണ്ടതിന് അവരോട് അപേക്ഷിപ്പാൻ ആവശ്യമെന്ന് തോന്നി. അപ്പോൾ ആ ഒരു 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 ഏതൊരു കാര്യത്തിനു വേണ്ടിയാണെങ്കിലും ഒരു മുന്നൊരുക്കം, പ്രത്യേകിച്ച് ഗിവിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു മുന്നൊരുക്കം സഭകൾക്കുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ അമ്മൊരു പാവപ്പെട്ട സഭയ്ക്കോ, പലപ്പോഴും അമ്മ നിത്യജീവിതത്തിന് ബുദ്ധിമുട്ടുന്ന സഭയ്ക്കോ ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒരുങ്ങാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം. എങ്കിലും ഞാൻ പറയുകയാണ്, നിങ്ങൾക്കൊരു മുന്നൊരുക്കം ഉണ്ടായിരിക്കുന്നത് ഈ വിഷയത്തിനകത്ത് വളരെ നല്ലതായിരിക്കുന്നുവെന്ന് പൗലോസ് അവിടെ പറയുകയാണ്. താഴേക്ക് വായിക്കുമ്പോൾ, 6 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം എന്ന് പൗലോസ് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തുകയാണ്. എങ്കിൽ നിങ്ങൾ മുന്നൊരുക്കി വെക്കണമെന്നും
നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് പിശുക്കുകൂടാതെ കൊടുക്കണമെന്നും പറഞ്ഞിട്ട് ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ വ്യക്തതയോടെ ആ കൊടുക്കുന്നതിൻ്റെ പുറകിലെ മുഴുവൻ ദൈവശാസ്ത്രവും, ആ ഗിവിങ്ങിൻ്റെ ദൈവശാസ്ത്രം, കൊടുക്കലിൻ്റെ ദൈവശാസ്ത്രം പൗലോസ് അവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ആ കൊടുക്കലിൻ്റെ ദൈവശാസ്ത്രം? അവിടെ പറയുന്നു ആറാം വാക്യത്തിൽ, എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവീൻ. ശ്രദ്ധിച്ചേ, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവാൻ പറയുകയാണ്. അപ്പോൾ ഇതിനെ ഒരു വിത്തായിട്ടാണ് താഴേക്ക് പഠിക്കുമ്പോൾ ഈ കൊയ്ത്തിനെ, അതല്ലെങ്കിൽ ഈ ദാനത്തെ, ധർമ്മശേഖരണത്തെ ഒരു വിത്തായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്, പൗലോസ് അപ്പോസ്തലൻ മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുന്നത് പോലെയാണ് ഒരു ദൈവ പൈതൽ ദൈവ വേലയ്ക്ക് വേണ്ടി ധർമ്മം വിതയ്ക്കുന്നത്, അവൻ്റെ പണം വിതയ്ക്കുന്നത് എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഏതൊരു കർഷകനും വിത്ത് വിതയ്ക്കുമ്പോൾ അവൻ ഫ്യൂച്ചറിൽ കൊയ്യാനിരിക്കുന്ന ഒരു വലിയ അബൻഡൻസിനെ മുൻകൂട്ടിയിട്ടാണ് അവൻ വിത്ത് വിതയ്ക്കുന്നത്. ഒരു 5 സെൻറ്റിനകത്ത്, ആ 5 സെൻറ്റിനകത്ത് വിത്ത് വിതച്ചവൻ 5 സെൻറ്റിനകത്തുള്ളത് കൊയ്യും. ഒരു 5 ഏക്കറിനകത്ത് വിത്ത് വിതച്ചവൻ 5 ഏക്കറിനകത്തുള്ളത് കൊയ്യും. ഒരു തെങ്ങ് വെച്ചവൻ 1 തെങ്ങിലെ തേങ്ങ വെട്ടും, 10 തെങ്ങ് വെച്ചവൻ 10 തെങ്ങിലെ തേങ്ങ വെട്ടും. ഇതേ പ്രിൻസിപ്പിളാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലോഭമായി പിടിച്ചു വിതയ്ക്കുന്നവൻ, കൊടുക്കുന്നതിൽ പിടുത്തമുള്ളവൻ, കൊടുക്കുന്നതിൽ പിശുക്കുള്ളവൻ കൊയ്യുമ്പോഴും പിശുക്ക് അവൻ അനുഭവിക്കും, കൊയ്യുമ്പോഴും അവൻ അതിൻ്റെ അവന് കുറവുണ്ടാകും. ഇന്ന് കൊടുക്കുന്ന കാര്യത്തിൽ തുറവിയുള്ളവൻ, കൊടുക്കുന്ന കാര്യത്തിൽ നിറവുള്ളവൻ, കൊടുക്കുന്ന കാര്യത്തിൽ അബൻഡൻസ് ഉള്ളവൻ, അത് തിരിച്ചു കൊയ്യുമ്പോഴും അതുപോലെയുള്ള കൊയ്ത്തുകൾ അവന് കിട്ടുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഈ പ്രിൻസിപ്പിൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മനസ്സിലാക്കി വെക്കുക. ഒരു വലിയ കൊയ്ത്ത് നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നെങ്കിൽ അതിനുള്ള വിത്ത് ഇന്നേ നിങ്ങൾ ഇട്ടുവെച്ചേക്കുക എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ആമേൻ. ഗിവിങ്ങിനെ കുറിച്ച് പൗലോസിൻ്റെ പല പ്രിൻസിപ്പുകളുണ്ട്. പൗലോസ് ദൈവശാസ്ത്രപരമായിട്ട് ആമേൻ പല പ്രിൻസിപ്പുകളിൽ പറയുന്നിടത്ത് 1, ഗിവിങ്ങിനെ വിത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2, ഗിവിങ്ങിനെ യാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യാഗമായിട്ട് ഗിവിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗിവിങ്ങിനെ ഒരു കൃപയായിട്ട് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിൽ ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ ചിന്തകളിൽ പൗലോസ് ഗിവിങ്ങിനെ പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പി ലേഖനത്തിലാണ് ഗിവിങ്ങിനെ ഒരു യാഗമായിട്ട് പൗലോസ് എടുത്ത് പറയുന്നത്. എന്നാൽ ഇവിടെ ഗിവിങ്ങിനെ ഒരു വിത്തായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നത്. അവൻ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവീൻ. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലിട്ടിട്ട് വേണം എന്തെങ്കിലും ഒരു കാര്യം ദൈവരാജ്യത്തിൽ വിതയ്ക്കുവാൻ വേണ്ടി. നിങ്ങൾ ഇതിനകത്ത് $1 ആയിട്ടിരിക്കുന്നത് 1 രൂപയായിട്ടിരിക്കുന്നെങ്കിൽ ആ 1 രൂപയുടെ കൊയ്ത്ത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ $100 ഇട്ടിട്ടുണ്ടെങ്കിൽ 100 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ ലക്ഷങ്ങൾ വിതച്ചിട്ടുള്ളയാളാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളും നിങ്ങളുടെ തലമുറകളും എവിടെയെങ്കിലും വെച്ച് അതെല്ലാം തിരിച്ചു കൊയ്യും, യാതൊരു സംശയവുമില്ല. നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾ കൊയ്തിരിക്കും. അത് ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളാണ്. അത് ദൈവശാസ്ത്രപരമായ അമേ വെളിപ്പാടാണ് എന്ന് തിരിച്ചറിയുക. 3, ഒരു ദിവസം പറയുന്ന അടുത്തൊരു ചിന്ത 7-ാമത്തെ വാക്യത്തിൽ, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. അപ്പോൾ ഒരു ഒരു കൊടുക്കൽ, എൻ്റെ ഒരു ചിന്ത പറയാം, ഒരു വിഷയത്തിനകത്ത് ഒരു ഓഫറിങ് കൊടുക്കണമെന്ന് ചിന്തിക്കുമ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് തോട്ട് നിങ്ങളുടെ അകത്ത് വരത്തില്ല. ഒരു ഫസ്റ്റ് തോട്ട് ഇത്ര രൂപ കൊടുക്കണം. ചിലപ്പോഴത് കയ്യിലുണ്ടായിട്ടായിരിക്കത്തില്ല ആ തോട്ട് നമ്മുടെ കൈ വരുന്നത്. ചിലപ്പോൾ നമ്മുടെ കൈകൾ ശൂന്യമായിരിക്കാം. എങ്കിലും ആ ഫസ്റ്റ് തോട്ട് നിങ്ങളുടെ അകത്ത് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക അത് ദൈവത്തിൽ നിന്നുള്ളതാണെന്നൊരു ചിന്ത നിങ്ങളുടെ അകത്ത് ഇട്ടിട്ട് ആ ഫസ്റ്റ് തോട്ട് അത് ദൈവാത്മാവിൻ്റെ നിശ്ചയമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ എന്ന് പൗലോസ് പറയുകയാണ്. പിന്നീട് നമ്മൾ പലരോടൊക്കെ സംസാരിക്കുമ്പോൾ പലർ പറയും അത്രയും കൊടുക്കണോ, അതിൻ്റെ ആവശ്യമുണ്ടോ? ആമേൻ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല.
ഒത്തിരി പേര് കൊടുക്കത്തില്ലേ, അതിൻ്റെയൊക്കെ ഈ അഭിപ്രായങ്ങൾ കേട്ടിട്ട് നമ്മൾ ഈ ഹൃദയത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. എത്രയോ പേരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ ഒരു കുഞ്ഞിൻ്റെ കല്യാണം കഴിക്കുന്ന വിഷയത്തിനകത്ത് ഒരാൾ ആദ്യം പറഞ്ഞ ഞാൻ 50,000 രൂപ തന്നേക്കാമെന്ന് പറഞ്ഞു. 50,000 രൂപ തരാമെന്ന് പറഞ്ഞ ആ വിഷയത്തിനകത്ത് പിന്നീട് ആരൊക്കെയോ പറഞ്ഞു, ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ 50,000 രൂപയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് 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 അവസാനം എൻ്റെ കയ്യിൽ കൊണ്ടു തന്നപ്പോൾ അതിൻ്റെ 5,000 രൂപയാണ് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നത്. പിന്നീട് ഈ ആൾക്ക് വലിയ കുറ്റബോധം തോന്നിയിട്ട് ആ കല്യാണത്തിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ബാക്കി പൈസ എൻ്റെ കയ്യിൽ കൊണ്ടത് എനിക്ക് ഓർക്കുന്നു. ആമേൻ. ഞാൻ ഇന്ന് രാവിലെ പറയുന്നത്, ബാഹ്യമായ ചിന്തകളും ബാഹ്യമായ ഇടപാടുകൾക്കകത്തുമല്ല നീ കൊടുക്കേണ്ടത്, നിന്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് പറയുന്നു, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ആ പ്രിൻസിപ്പിൾ ശ്രദ്ധിച്ചോ, സങ്കടത്തോടെ അരുത്, സങ്കടത്തോടെ അരുത്. അതല്ലെങ്കിൽ ഒരു ഫണ്ട് റൈസിങ്ങിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ പൗലൂസ് പറയുന്നു, എല്ലാവരും കൊടുക്കണം കൊടുക്കണം കൊടുക്കണം, തീത്തോസ് വരുന്നുണ്ട് ഒരുങ്ങിയിരിക്കണം, നിങ്ങൾ കൊടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് ലജ്ജ തോന്നരുത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പൗലൂസിന്റെ വാചകങ്ങളൊക്കെ കേട്ടിട്ട് ഒരാൾ കൊടുക്കുമ്പോൾ ഓ ഈ മനുഷ്യൻ പറഞ്ഞു പോയില്ലേ ചോദിച്ചു പോയില്ലേ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ സങ്കടത്തോടുകൂടെയാണ് കൊടുക്കുന്നതെങ്കിൽ അതിനകത്ത് പ്രയോജനമുണ്ട് എന്ന് പൗലൂസ് പഠിപ്പിക്കുന്നില്ല. നിർബന്ധത്താലും അരുത്. ഒരാളെ വല്ലാതെ നിർബന്ധിക്കുകയാണ്, നിങ്ങൾ ആ പൈസ തരണം പൈസ തരണം എന്ന് പറഞ്ഞാൽ നിർബന്ധത്താൽ ആമേൻ ഒരിക്കലും ദൈവരാജ്യത്തിൽ വിതയ്ക്കരുത്. ദൈവരാജ്യത്തിൽ സങ്കടത്തോടെ വിതയ്ക്കരുത്, ദൈവരാജ്യത്തിൽ ദുഃഖത്തോടെ വിതയ്ക്കരുത്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് പലർക്കും കൊയ്ത്ത് തിരിച്ചു കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ അവർ സങ്കടത്തോടും ദുഃഖത്തോടും വിതച്ചതുകൊണ്ടാണ് അവർക്ക് പലപ്പോഴും ദൈവരാജ്യത്തിലെ കൊയ്ത്ത് തിരിച്ച് കിട്ടാതെ പോകുന്നത്. എന്നാൽ പ്രധാനപ്പെട്ട ഒരു ചിന്ത പൗലോസോടെ പറയുന്നു, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അപ്പം ദൈവം സ്നേഹിക്കുന്നത് ആരെയൊക്കെയാണെന്ന് പല കാര്യങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയായിട്ട് നമുക്കിതിനെ എടുക്കാം, സന്തോഷത്തോടെ കൊടുക്കുന്നതിന്. ചിലർക്ക് ഈ കൊടുക്കലിനകത്ത് ഒരു ഭയങ്കര സന്തോഷമാണ്, ചിലർക്ക് ആഹാരം വെച്ച് വിളമ്പാൻ ഭയങ്കര സന്തോഷമാണ്, ചിലർക്ക് മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വളരെ സന്തോഷമാണ്, ചിലർക്ക് മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നത് കാണാൻ സന്തോഷമാണ്. എന്നാൽ വേറെ ചിലരുണ്ട്, അവർക്ക് ആ സന്തോഷമകത്ത് ഫീൽ ചെയ്യത്തില്ല. അവരുടെ മുഖത്ത് കൊടുക്കുമ്പോൾ തന്നെ അവരുടെ മുഖത്ത് ആ വൈരാഗ്യവും ആ വിദ്വേഷവും ഒക്കെ അവരുടെ മുഖത്ത് കാണാൻ നമുക്ക് പറ്റും. പൗലൂസ് പറയുന്നു, അങ്ങനെയല്ല, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗിവിങ്ങിൻ്റെ പ്രിൻസിപ്പിളിനകത്ത് പൗലൂസ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിനുവേണ്ടി നിങ്ങൾ നേരത്തെ ഒരുങ്ങിയിരിക്കണം, അത് നിങ്ങൾ ഒരുക്കി വെക്കണം. രണ്ട്, നിങ്ങൾ ലോഭമായി വിതച്ചാൽ ലോഭമായി കൊയ്യും, ധാരാളമായി വിതച്ചാൽ ധാരാളമായി കൊയ്യും, അതൊരു വിത്ത് വിതയാണ്. വീണ്ടും പൗലൂസ് പറയുന്നത്, സങ്കടത്തോടെ അരുത്, ദുഃഖത്തോടെ അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. ഈ ആഫ്രിക്കൻ ചർച്ചുകളിലൊക്കെ പോയി ഓഫറിംഗ് ഇടുമ്പോൾ അവർ ഡാൻസ് കളിച്ചു കൊണ്ടുവന്നാണ് ഓഫറിംഗ് ഇടുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഞങ്ങൾ ആഫ്രിക്കയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഡാൻസ് കളിച്ചു കൊണ്ടിരുന്ന ഓഫറിംഗ് ഇടുന്നതിൻ്റെ പുറകിൽ കാരണം ഞാൻ ഒരിക്കൽ ചോദിച്ചപ്പോൾ സന്തോഷത്തോടുകൂടത് അവർ ആ ഹൃദയത്തിൽ നിന്ന് കൊടുക്കുന്നതിൻ്റെ ആ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഏറ്റവും ഒടുവിലായി പൗലോസ് പറയുന്നു, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയുകയാണ്. 8 വാക്യത്തിൽ, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിക്കും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാക്കുന്നു. ശ്രദ്ധിച്ചേ, പൗലോസിന്റെ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ കൊരിന്ത്യ ലേഖനത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു വാക്യമാണ് പൗലോസ് ഫിലിപ്പി ലേഖനം 4:19 പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും നിങ്ങൾ പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിക്കും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു. ഫിലിപ്പിയർ 4:19, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായും തീർത്ത് ക്രിസ്തുവേശുവിൽ തീർത്ത് തരുവാൻ ശക്തനാകുന്നു. അതോ, അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ പൗലോസ് പറഞ്ഞിരിക്കുന്നതിൻ്റെ പുറകിൽ ആ വാക്യത്തിൻ്റെ പുറകിൽ ആ വാക്യം തുറന്നു വരുന്ന ചില ലോക്കുകളുണ്ട്. ഏതൊരു വാക്യത്തിൻ്റെയും പുറകിൽ വാഗ്ദത്തങ്ങളുടെയും പുറകിൽ ലോക്കുണ്ട്. ആ ലോക്ക്
അവൻ സന്തോഷത്തോടെ കൊടുക്കുക എന്നുള്ള ലോക്കാണ് ഇവിടെ എട്ടാമത്തെ വാക്യത്തിന്റെ പൂട്ടെന്ന് പറയുന്നത്. നിർബന്ധത്താൽ കൊടുത്താലും സങ്കടത്താലും കൊടുത്താലും അവൻ എട്ടാം വാക്യം ഇങ്ങനെ പൂട്ടപ്പെട്ട് തന്നെ കിടക്കും, പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിക്കും പെരുകി വരാൻ പറ്റത്തില്ല. എന്നാലും ഒരു ദൈവ പൈതൽ പൂർണ്ണ തൃപ്തനായി സകലത്തിനും പെരുകി വരണമെങ്കിൽ അവൻ സന്തോഷത്തോടെ കൊടുക്കുന്നവനായിരിക്കണം, അവൻ ധാരാളമായി വിതയ്ക്കുന്നവനായിരിക്കണം. അങ്ങനെയുള്ളവരിലാണ് ഈ കാര്യങ്ങൾ പൗലൂസ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിലൊരു ഒരു ചിന്തയും കൂടെ പൗലൂസ് ഇവിടെ കൊണ്ടുവരുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്ന ഒരു പഴയ നിയമത്തിൻ്റെ ചിന്തയും കൂടെ പൗലൂസ് ഇവിടെ കൊണ്ടുവരികയാണ്. ഞാൻ പത്താം വാക്യം മുതൽ വീണ്ടും കുറച്ചുകൂടെ ആ കിങ്ഡം പ്രിൻസിപ്പിൾ, ഗിവിങ്ങിൻ്റെ പുറകിലെ ദൈവത്തിൻ്റെ പ്രിൻസിപ്പിളിനെ പൗലൂസ് വീണ്ടും പഠിപ്പിക്കുന്നു. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഉണ്ടോ? വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ. അപ്പോൾ വിത്ത് എന്ന് പറയുന്നത് വേണമെങ്കിൽ രണ്ട് കാര്യത്തിന് ഉപയോഗിക്കാം. വിത്തെടുത്ത് വേണമെങ്കിൽ ഒരു ഗോതമ്പിൻ്റെ കുറച്ച് വിത്തുണ്ട്, ആ വിത്ത് വേണമെങ്കിൽ നമുക്ക് പൊടിച്ച് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ ആ വിത്തിനെ വിതയ്ക്കാം. എന്നാൽ ദൈവിക വെളിപ്പാടുള്ള ഒരുത്തൻ ഒരിക്കലും ആ വിത്ത് വിതയ്ക്കത്തില്ല. വിത്ത് വിതയ്ക്കാനുള്ളതല്ല, വിത്ത് കഴിക്കാനുള്ളതല്ല, വിത്ത് വിതയ്ക്കാനുള്ളതാണ്. ദൈവിക വെളിപ്പാട് നിൽക്കുന്ന ഒരുത്തൻ മാത്രമേ വിത്തിനെ വിതയ്ക്കത്തുള്ളൂ, അതല്ലാത്തവൻ വിത്തിനെ തിന്നുകളയും. വിത്ത് വിഴുങ്ങികളാകരുത് നിങ്ങളാരും, വിത്ത് വിഴുങ്ങികളാകരുത്. അപ്പോൾ ഒരുപക്ഷെ ഒരു ഒരു പിടി ധാന്യം മാത്രമായിരിക്കാം ആ ഒരു കർഷകന്റെ കയ്യിലുള്ളത്. അതിനെ എടുത്തവൻ വിതയ്ക്കുമ്പോൾ, കഴിക്കാതെ വിതയ്ക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, അവൻ അടുത്ത കൊല്ലത്തേക്ക് കഴിക്കുവാൻ ആഹാരവും കിട്ടും, അവൻ അതിനടുത്ത കൊല്ലത്തേക്ക് വിതയ്ക്കുവാനുള്ള വിത്തും ദൈവം കൊടുക്കും. അപ്പോൾ വിതയ്ക്കുന്നവന് വിത്തും കിട്ടും, വിതയ്ക്കുന്നവന് ആഹാരവും ലഭിക്കും. അപ്പോൾ കർത്താവ് പറയുന്നത് ദൈവരാജ്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിത്തും നിനക്ക് കിട്ടും, അതിൻ്റെ നന്മയും നിനക്ക് തിരിച്ച് കിട്ടും എന്നാണ് പൗലൂസ് ഇവിടെ പഠിപ്പിക്കുന്നത്. എന്നാൽ പതിനൊന്നാമത്തെ വാക്യം വന്ന് താഴേക്ക് വായിക്കുന്നത്, എന്നാൽ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നരാകും. ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് ഉണ്ടോ നിങ്ങൾ സകലത്തിലും സമ്പന്നരാകും. ഈ നടത്തുന്ന ധർമ്മശേഖരണം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കാനല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണമാകുന്നു. ഈ സഹായത്താൽ തെളിയുന്ന സിദ്ധത ഹേതുവായി ക്രിസ്തുവിൻ്റെ സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച അനുസരണം നിമിത്തവും അവരോടും എല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ ഔദാര്യം നിമിത്തവും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. നിങ്ങൾക്ക് ലഭിച്ച അതിമഹത്തായ ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണാൻ വാഞ്ചിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഉണ്ടോ? അപ്പോൾ ആ ദാനം ചെന്ന് ചേരുന്ന സ്ഥലങ്ങളിലൊക്കെ ചെയ്യില്ല സംഭവിക്കുന്ന കാര്യം കൂടെ പൗലൂസ് അവിടെ പറയുകയാണ്. പൗലൂസ് പറയുകയാണ്, ഈ ദാനം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിമിത്തം സ്വർഗത്തിൽ ഒരുപാട് സ്തോത്രം കയറുവാൻ കാരണമായി തീരും. തീർന്നില്ല, ഈ ബുദ്ധിമുട്ട് തീർത്ത കാരണത്താൽ ദൈവസന്നിധിയിൽ ഇതൊരുപാട് സ്തോത്രത്തിനും നന്ദി പറച്ചിലിനും കാരണമായി തീരും. തീർന്നില്ല, താഴേക്ക് പറയുന്നത്, ഈ സഹായത്താൽ തെളിയുന്ന സിദ്ധത ഹേതുവായി ക്രിസ്തുവിൻ്റെ സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച അനുസരണവും നിമിത്തം അവരോട് എല്ലാവരോടും കാണിക്കുന്ന കൂട്ടായ്മ നിമിത്തം. കണ്ടോ? അപ്പോൾ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്ന കൂട്ടായ്മ നിമിത്തം പൗലൂസ് പറയുകയാണ്, ഈ ഔദാര്യം നിമിത്തം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. കണ്ടോ? ഇല്ലാത്തവനൊരു കാര്യം കൊടുക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവത്തെ മഹത്വപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്, ഈ കൊടുത്തുവിട്ട ആളെ ഒന്ന് കാണാൻ വേണ്ടി അവർ ആഗ്രഹിച്ച് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. കണ്ടോ? അപ്പോൾ എങ്ങനെയാണ് ഒരു വിത്ത് കിളിക്കുന്നതെന്ന് എന്നും കൂടെയാണ് പൗലോസ് മറ്റൊരർത്ഥത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വിതച്ച വിത്തിൻ്റെ പുറകിൽ ഒരു സ്തോത്രം വരും, നിങ്ങൾ വിതച്ച വിത്തിൻ്റെ പുറകിൽ ഒരു നന്ദി വരും, നിങ്ങൾ വിതച്ച വിത്തിൻ്റെ പുറകിൽ ഒരാരാധന വെളിപ്പെടും, നിങ്ങൾ വിതച്ച വിത്തിൻ്റെ പുറകിൽ ഒരു പ്രാർത്ഥന വെളിപ്പെടും. ഈ കാര്യങ്ങളെല്ലാം ആ വിത്തിൻ്റെ മേൽ വെളിപ്പെടുമ്പോൾ നിങ്ങൾ ഒരു വിധത്തിലും ക്ഷീണിക്കാതെ നിങ്ങൾ എല്ലാ വിധത്തിലും സമ്പന്നരായിത്തീരുമെന്നാണ് പൗലൂസ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഏറ്റവും ഒടുവിലായി പൗലൂസ് പറയുന്നു,
പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. അപ്പൊ നിശ്ചയമായിട്ടും ഈ ദാനങ്ങളെക്കെല്ലാം കുറിച്ച് പറഞ്ഞിട്ട് പൗലോസ് അവസാനം പറയുന്നത് ദാനം ഒരിക്കലും ഫണ്ടിനെ കുറിച്ചല്ല, ആമേൻ, പൈസയെ കുറിച്ചല്ല. അവസാനം കൺക്ലൂഡ് ചെയ്യുന്ന വാക്യം പറഞ്ഞു തീരാത്ത ദാനം എന്ന് പറയുന്നത് അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നിർവഹിച്ച നമ്മെ രക്ഷിക്കുവാനുള്ള രക്ഷന്റെ പ്രവൃത്തിയും നമ്മുടെ രക്ഷയുമാണ് പറഞ്ഞു തീരാത്ത ദാനം. ആ ദാനവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ഭൗതിക നന്മകളും ഒന്നുമല്ലാതായി മാറുമെന്നുള്ള വെളിപ്പാടിൽ നിന്നിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ നിമിത്തം ദൈവത്തിന് ഒത്തിരി സ്തോത്രം വരേണ്ടതിന് ദൈവം നമ്മളോട് കാണിച്ച ദാനം ഭയങ്കര വലുതാകൊണ്ട് പുത്രനെ ക്രൂശിൽ തകർത്ത് അവന്റെ രക്തത്താൽ വീണ്ടെടുത്തിരിക്കുന്നതിനാൽ, അമേൻ, നമ്മുടെ നന്മകൾ കൊണ്ട് നമുക്ക് ദൈവത്തെയും വിശുദ്ധന്മാരെയും സേവിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. 8-9 അധ്യായങ്ങളിൽ പൗലോസ് പഠിപ്പിച്ച ഫണ്ട് റൈസിങ്ങിന്റെ പ്രിൻസിപ്പിൾ നാം ഓരോരുത്തരും നമ്മുടെ സഭകളിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലും നിറവേറ്റുവാൻ പറ്റുന്ന നല്ല മാതൃകയാണ്. ഈ നിലകളിൽ മുൻപോട്ട് പോകുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. തുറന്നോസിന്റെ പാഠശാല നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവരിലേക്കും ഈ കാര്യങ്ങൾ എത്തിക്കുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മേ ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.